ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ജംപ്സ്യൂട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം, കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഞാനിവിടെ തുണി ആദ്യം നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട്. കുട്ടികളുടെ അളവാണ്, 3 വയസ്സ് മുതൽക്ക് 4 വയസ്സ് വരെയുള്ള കുട്ടീൻ്റെ അളവാണ്. അതുകൊണ്ട് തന്നെ 1 മീറ്റർ തുണിയാണ് ആവശ്യമായിട്ടുള്ളത്. ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്, 5 ഇഞ്ചാണ് ഷോൾഡർ. ആം ഹോൾ വന്നിട്ടും 5 ഇഞ്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് രണ്ടും കൂടി ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് കുഴിച്ച് വരയ്ക്കാം. കുഴിച്ച് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് വേണ്ടത് 2 ഇഞ്ചാണ്. നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 5 ഇഞ്ചാണ്. അത് ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ തന്നെയാണ്. 5 ഇഞ്ചിൽ വി നെക്കാണ് വരയ്ക്കുന്നത്. നമുക്കതൊന്ന് വി ഷേപ്പിൽ വരച്ചും കൂടി എടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ ഒരു 0.5 ഒന്ന് ചിരിച്ചുകൂടി വരയ്ക്കാം. ഞാനിവിടെ മൊത്തം ഒന്നിച്ചാണ് മാർക്ക് ചെയ്യുന്നത്, പിന്നെ കട്ട് ചെയ്യുമ്പോഴാണ് മാറ്റി കട്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ടോട്ടൽ എത്രയാണ് ലെങ്ത്ത് വേണ്ടത് വെച്ചാൽ ആ ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. 25 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ താഴത്തെ നമ്മുടെ കാലിൻ്റെ ആ വണ്ണം വന്നിട്ട് 6.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. മുകളിലേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ 6.5 ഇഞ്ചും ആ 4 ഇഞ്ചും കൂടി ചേർത്തിട്ട് ഒരു ബി ഷേപ്പിൽ വരയ്ക്കുന്നുണ്ട്. താഴെ ഒരു 0.5 ഒന്നുകൂടെ ചെരിച്ചുകൂടി വരയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് വണ്ണം മാർക്ക് ചെയ്യാം. ചെസ്റ്റിൻ്റെ അളവ് അവിടെ വന്നിട്ട് 7 ഇഞ്ചാണ് കൊടുക്കുന്നത്. സീം അലവൻസ് അടക്കമുള്ള അളവാണ് 7 ഇഞ്ച്. മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഒരു 10 ഇഞ്ച് കൊടുത്തിട്ട് അവിടെ ഷേപ്പ് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ 6.5 ഇഞ്ചാണ് ഷേപ്പ് മാർക്ക് ചെയ്തത്. ആ 2 പോയിൻറ്റും കൂടി മാർക്ക് ചെയ്തിട്ട് പിന്നെ അപ്പോൾ നമ്മൾ നേരത്തെ താഴെ വരച്ച 4 ഇഞ്ചിലേക്ക് വരച്ച പോയിൻ്റില്ലേ, അപ്പോൾ ബാക്കിയുള്ള എല്ലാ പോയിൻറ്റും കൂടി ചേർത്ത് വരയ്ക്കുകയാണ്. വരച്ച പോയിൻറ്റിലൂടെയൊക്കെ ഒന്ന് കട്ട് ചെയ്തും കൂടി എടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും വേറെ വേറെ ഇല്ല, രണ്ടും ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 പീസ് ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ക്യാമറ ഒന്ന് ഓഫായിപ്പോയി, അതുകൊണ്ടാണ്. നമ്മൾ മുകളിൽ നിന്നൊരു 12 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളിതുപോലെ യോക്ക് പാർട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി പാർട്ട് ഇങ്ങനെ ഉണ്ടാവും. അത് നിങ്ങളൊന്ന് നിങ്ങളുടെ യോക്ക് പാർട്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇനി അതേ അളവിൽ നമ്മൾ ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല മെറ്റീരിയലിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് ഈ നമ്മളൊരു ആം ഹോളിൻ്റെ സൈഡ് മുതൽക്ക് അടുത്ത ആം ഹോളിൻ്റെ സൈഡ് വരെ ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മറിച്ചും കൂടി എടുക്കുക. കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്തിട്ട് മറിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നെക്കും ആം ഹോളും വന്നിട്ടുണ്ടാകും. പിന്നെ വെറുതെ പൈപ്പിംഗ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പൈപ്പിംഗ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഒന്ന് പതിച്ചും കൂടി, ഇതപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഒന്ന് പതിച്ചും കൂടി അടിച്ചാൽ മതി, അത് പെർഫെക്റ്റ് ആയിട്ട് അവിടെ വന്നിട്ടുണ്ടാകും. ഇനി നമുക്ക് ബാക്ക് നെക്കിൽ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യണം. നമ്മളവിടെ ഹൂക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഹൂക്ക് അല്ലെങ്കിൽ സിബ്, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. ഞാനിവിടെ ഹൂക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ സെൻറ്റർ കട്ട് ചെയ്തിട്ടുണ്ട്. 3 ഇഞ്ച് വീതിയുള്ളൊരു പീസും 2 ഇഞ്ച് വീതിയുള്ളൊരു പീസും നമുക്ക് വേണം. നമ്മൾ ഹൂക്ക് എപ്പോഴും വെക്കുന്നത് വലതുവശത്തായിരിക്കും. അപ്പോൾ ആ വലതുവശത്ത് ഹൂക്ക് വെക്കുന്ന ഭാഗത്ത് 3 ഇഞ്ചിൻ്റെ പീസ് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. 2 മടക്ക് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചെടുക്കുക. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് 2 ഇഞ്ച് വീതിയുള്ള പീസും ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ 1 മടക്ക് ഉള്ളോട്ടേക്ക് മടക്കിയതിന് ശേഷം അടിച്ചെടുത്തത്, കാരണം പിന്നെ നമുക്കത് മടക്കണ്ട. പിന്നെ 1 മടക്ക് മടക്കുക, പിന്നെ 1 മടക്ക് മടക്കുക, മടക്കിയിട്ട് അടിക്കുക. ഇത് വന്നിട്ട് 2 ഇഞ്ച് വീതിയുള്ള പീസാണ്. ഇപ്പോൾ 2 ഇഞ്ച് വീതിയുള്ള പീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ പുറത്തേക്ക് വിസിബിൾ ആവരുത്, അതായത് കാണുന്ന രീതിയിലല്ലാണ്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. 3 ഇഞ്ചിൻ്റെ പീസാണ് നമ്മൾ പുറത്തേക്ക് കാണത്തക്ക രീതിയിൽ അടിച്ചെടുക്കുന്നത്, കാരണം ആ ഭാഗത്താണ് നമ്മൾ ഹൂക്ക് കൊടുക്കുന്നത്. മറ്റേ ഭാഗത്ത് നമ്മൾ എന്താ പറയുക, അതിന് ഹോള് മാറ്റുന്ന സാധനമാണ് കൊടുക്കുന്നത്. ഹൂക്ക് കൊടുക്കുന്ന ഭാഗമാണ് പുറത്തേക്ക് കാണുന്ന രീതിയിൽ അടിക്കേണ്ടത്, അല്ലാത്തത് പുറത്തേക്ക് കാണാത്ത രീതിയിലാണ് അടിക്കേണ്ടത്. അപ്പോൾ രണ്ടും കൂടി അടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവും നമ്മളെ നെക്കും, പിന്നെ ആ ബാക്ക് ഭാഗം ഒക്കെ ഇതുപോലെയാണ് വന്നിട്ടുണ്ടാവുക. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണാൻ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ നല്ല വശത്തിൻ്റെ മുകളിൽ നല്ല വശം വരുന്ന രീതിയിൽ ബാക്ക് പീസും ഫ്രണ്ട് പീസും വെച്ചിട്ട് നമുക്ക് ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്യാം, ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബോട്ടം പാർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ചീത്ത വശത്തേക്ക് താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കാം. അത് 2 പീസും ഒന്ന് മടക്കി അടിക്കുക. അപ്പോൾ നമ്മൾ 2 പീസും അങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പോക്കറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ച് വീതിയും 6 ഇഞ്ച് നീളവും ഉള്ള 2 പീസ് വേണം. അപ്പോൾ ഈ 1.5 ഇഞ്ചിൻ്റെ കറക്റ്റ് സെൻറ്റർ പകുതി, അതായത് 3.25 ഇഞ്ച് വരും. ആ 3.25 ഇഞ്ചിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. അവിടുന്ന് 2 സൈഡിലേക്കും ഓരോ 1 ഇഞ്ച് വീതം മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബോക്സ് പ്ലീറ്റ് കൊടുക്കുന്നത് പോലെ ഒന്ന് ഇതേപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇങ്ങനെ മടക്കിയിട്ട് ഒരു പ്ലീറ്റ് കൊടുക്കുക. അവിടെ ആദ്യം ഇങ്ങോട്ടേക്ക് മടക്കുക, മറ്റേത് അപ്പുറത്തെ സൈഡിലേക്ക്, രണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ മടക്കുക. ബോക്സ് പ്ലീറ്റ് മടക്കുന്ന പോലെയാണ് മടക്കുന്നത്. അങ്ങനെ മടക്കിയിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട പോലെയാണ് ഇപ്പോൾ അടിച്ചെടുത്താൽ വന്നിട്ടുണ്ടാവുക. ഇനി നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരു കാലഞ്ചിലും കൂടി ഒന്ന് മടക്കിയിട്ട് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് ഒന്ന് അടിക്കണം. ഇനി നമ്മളിവിടെ പാൻറ് ഓൾറെഡി താഴ്വശം അടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വശത്തിൻ്റെ സെൻറ്റർ എടുക്കുക, അതായത് മൊത്തം സെൻറ്റർ അല്ല, ഒരു വശത്തേക്ക്, അതായത് ഫ്രണ്ടിൽ മാത്രമാണ് പോക്കറ്റ് വെക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ വരുന്ന ഭാഗത്തിൻ്റെ സെൻറ്റർ എടുക്കുക, സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻ്റിലാണ് നമ്മുടെ ഈ പോക്കറ്റിൻ്റെ സെൻറ്റർ വരേണ്ടത്. അപ്പോൾ ആ സെൻറ്റർ വരത്തക്ക രീതിയിൽ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഒരു വശം, അതായത് പോക്കറ്റിൻ്റെ, അതായത് ഫ്രണ്ടിൽ നമ്മൾ കൈ പോക്കറ്റിലേക്ക് ഇടുന്ന സാധനം ഇടുന്ന ആ ഭാഗം ഒഴിച്ച് നിർത്തിയിട്ട് ബാക്കി 3 വശം അടിച്ചെടുക്കുക. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ബാക്കി 3 വശവും അടിച്ചെടുക്കുക. അപ്പോൾ 3 വശം ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേമാതിരി തന്നെ ഒരു 6 ഇഞ്ച് വീതിയും 3 ഇഞ്ച് നീളമുള്ള 2 തുണി വേണം. അത് ഇതേപോലെ മടക്കിയിട്ട് സൈഡ് 3 വശം ഒന്ന് അടിച്ചെടുക്കുക, അടിച്ചിട്ടൊന്ന് മറിച്ചെടുക്കുക. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ അടിച്ചൊന്ന് മറിച്ചെടുക്കുക. എന്നിട്ടിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ വെച്ചിട്ട് ആദ്യം ഒരു അടി കൊടുക്കുക, ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കുക, എന്നിട്ട് മറിച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പാൻറ്റിൻ്റെ വശത്തും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി രണ്ട് നല്ല വശവും കൂടി ചേർത്തിട്ട് നമുക്ക് സൈഡൊന്ന് അടിക്കുക. സൈഡ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പോക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ പോക്കറ്റ് രണ്ടും ഒരേ വശത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം സൈഡ് അടിക്കാൻ. അപ്പോൾ 2 വശവും നമുക്ക് ഇതേപോലെ സൈഡൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പോയിൻ്റ് വരുന്ന, അതായത് സെൻറ്റർ ഭാഗം വരുന്ന ഭാഗം കൂടി ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇതിലെങ്ങനെയാണ് നമ്മുടെ യോക്ക് പാർട്ടും കൂടി വെക്കുന്നതെന്ന് നോക്കാം. അതായത് ഉള്ളിലാണ് നല്ല വശം വരുന്നത്, പുറമെ ചീത്ത വശം വരുന്ന രീതിയിൽ നമ്മൾ പാൻറ്റിൻ്റെ ഭാഗം ആദ്യം മറിച്ചിടുക. എന്നിട്ട് നല്ല വശത്തിൻ്റെ മുകളിൽ നല്ല വശം വരുന്ന രീതിയിൽ, അതായത് നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ നല്ല വശവും പാൻറ്റിൻ്റെ നല്ല വശവും ഒരുമിച്ച് വരുന്ന രീതിയിൽ വയ്ക്കുക. എന്നിട്ട് അതേ കറക്റ്റ് സൈഡ് പിടിച്ചിട്ട് അതിൻ്റെ മുന്നേ നിങ്ങൾ യോക്ക് പാർട്ട് ഒന്ന് സൈഡ് അടിക്കണം കേട്ടോ. സൈഡ് അടിച്ചിട്ട് യോക്ക് പാർട്ടിൻ്റെ സൈഡും പാൻറ്റിൻ്റെ അരവണ്ണും ഒരേ അളവാക്കി എടുത്തതിന് ശേഷം വേണം ഇതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല വശത്തിൻ്റെ മുകളിൽ നല്ല വശം വരുന്ന രീതിയിൽ ഇതേപോലെ വയ്ക്കുക. സെൻറ്ററും സൈഡും ഒക്കെ ഒരേ പോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് മൊത്തത്തിൽ അടിച്ചെടുക്കുക. ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചെടുക്കാം. മറിച്ചെടുക്കുമ്പോൾ ജംപ്സ്യൂട്ട് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബെൽറ്റും കൂടി അറ്റാച്ച് ചെയ്യണം. ആ ബെൽറ്റ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഇഞ്ച് വീതിയുള്ളൊരു പീസും പിന്നെ 45 ഇഞ്ച് ലെങ്ത്ത് ഉള്ളൊരു പീസുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനെ കറക്റ്റ് സെൻറ്ററാക്കി മടക്ക് ഇട്ടിട്ട് സൈഡ് ഒരു വി ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ട് അടിക്കുകയാണ്. അടിക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരു ചെറിയ ഗ്യാപ്പ് കൊടുക്കണം, നമുക്കിത് മറിച്ചെടുക്കാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ചീത്ത വശത്താണ് അടിക്കേണ്ടത്, നല്ല വശത്തേക്ക് മറിച്ചെടുക്കാൻ വേണ്ടി ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കണം. പിന്നെ ഞാൻ 40 ഇഞ്ച് ലെങ്ത്ത് എന്ന് പറഞ്ഞു, നിങ്ങളൊരു 60 ഇഞ്ചെങ്കിലും ലെങ്ത്ത് എടുക്കണം. എൻ്റെ അടുത്ത് മെറ്റീരിയൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ 40 ഇഞ്ചായിപ്പോയത്. ഒരു 60 ഇഞ്ചെങ്കിലും ലെങ്ത്ത് വേണമെങ്കിലേ കുറച്ച് നല്ല വലുപ്പത്തിൽ കിട്ടുള്ളൂ. ഇനി നമുക്കിത് കറക്റ്റ് ഇതിൻ്റെ നമ്മൾ ആ യോക്ക് പാർട്ട് അടിച്ച ഭാഗത്ത് വെച്ചിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബെൽറ്റ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. ഇനി അതെല്ലാം കെട്ടിക്കൊടുക്കണമെങ്കിൽ കെട്ടിക്കൊടുക്കാം. ഞാനിവിടെ കെട്ടിക്കൊടുക്കാനാണ് വിചാരിക്കുന്നത്, കാരണം ലെങ്ത്ത് കുറച്ച് കുറവായതുകൊണ്ടാണ്. നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. ഇനി നമുക്ക് ആ പോക്കറ്റിൻ്റെ 2 വശത്തായിട്ട് ഒരു കറുത്തൊരു ബട്ടണും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ജംപ്സ്യൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെൽ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.